അസ്മ ബിബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. അസ്മ ബിബിയുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ താബിഈയാണ് റളിയല്ലാഹു അൻഹു. കാല് മുറിക്കപ്പെട്ട ഒരു നേരം അന്ന് ബഹുമാനപ്പെട്ടവർക്ക് കാലിന് ക്യാൻസർ വന്നു. അറബിയിൽ അതിനെ അൽ ആഖിലത്ത് എന്നാണ് പറയാ. കിതാബിലൊക്കെ കാണുന്ന വാക്കാണ് അസ്വാബത്തഹുൽ ആഖില. ആഖിലത്ത് എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്ന അസുഖം, ക്യാൻസർ. മഹാനവറുകൾ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോയതാണ്. അവിടെ ചെന്നപ്പോ കാല് നീര് വന്ന് വ്രണങ്ങൾ വന്ന് കാലാകെ മോശപ്പെട്ടപ്പോ മുറിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞ സന്ദർഭം നമ്മൾ ഓർക്കണം. ഈ ചരിത്രം നമ്മുടെ കൽബിലേക്ക് വരണം. കയ്യിൽ നാല് കാശ് കിട്ടുമ്പോൾ മയക്കുമരുന്നും മദ്യപാനവും തോന്നിവാസങ്ങളും നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ തിന്മകൾക്ക് അടിമകളായി മാറുമ്പോൾ നമ്മുടെ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളോടാണ് ഞാൻ പറയുന്നത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നിങ്ങളൊന്ന് ഓർക്കണമേ. കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി ഡോക്ടർമാര് വന്നപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേദന അറിയാതിരിക്കാൻ ഒരു ഗ്ലാസ് മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുടിച്ചിട്ടാവാം കാല് മുറിക്കുന്നത്, കാരണം അന്ന് അനസ്തേഷ്യയില്ല. നിങ്ങളുടെ ബോധം പോവാൻ വേണ്ടി ഈ കാലിൽ മുറിച്ചു മാറ്റുന്ന നേരത്ത് നിങ്ങൾ വേദന അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കുടിക്കണേ. ഞങ്ങൾ കാല് മുറിച്ചു മാറ്റുകയാണ്. മുറിച്ചു മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം പടരും. ആ മഹാനുഭാവൻ അതിന് കൊടുത്ത മറുപടി എന്താണ്? മദ്യം എന്നോട് കുടിക്കാൻ നിങ്ങൾ പറയുകയാണോ? എന്റെ ബുദ്ധി അല്ലാഹു നൽകുന്ന എന്റെ ബുദ്ധി, ചിന്താശേഷി, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഒരു കപ്പ് മദ്യം തന്നുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു മഹാനവറുകൾ. ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്റെ ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈമാൻ കൽബിന്റെ ഉള്ളിൽ ലെവലേശമുണ്ടെങ്കിൽ വിശേഷപ്പെട്ട നാളുകൾ വരുമ്പോ, നിങ്ങളുടെ പാർട്ടികൾ വരുമ്പോഴേ, ആസ്വാദ ആനന്ദ ദിവസങ്ങളും സമയങ്ങളും വരുമ്പോഴേ, പ്രത്യേകിച്ച് ന്യൂ ഇയർ പോലെയുള്ള അത്തരം ആഭാസങ്ങളൊക്കെ നടക്കുമ്പോഴേ, മദ്യപാനം അന്നത്തെ ദിവസം മൂക്കറ്റം കുടിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ഓർക്കണമേ. ഈമാനുള്ള ഒരു മനുഷ്യൻ അത് പാടില്ലെന്ന് വിശുദ്ധ നിബിധങ്ങൾ പറഞ്ഞ, ഖുർആൻ പറഞ്ഞ ഹറാമാക്കിയത്. ആരുടെയെങ്കിലും ശരീരം ഹറാമു കൊണ്ടാണ് വളർന്നതെങ്കിൽ ഏതൊരു ശരീരത്തിലും ഹറാം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് മദ്യമാവട്ടെ, അല്ലാഹു ഹലാലാക്കാത്ത ജോലിയിലൂടെയോ ബിസിനസ്സിലൂടെയോ ആണ് നമുക്ക് സമ്പാദ്യം കിട്ടിയതെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ തിന്നതെങ്കിൽ, നമ്മുടെ മക്കളെ വളർത്തിയത് എങ്കിൽ, അത്തരം ശരീരങ്ങൾ ചെന്നു കിടക്കാൻ നല്ലത് സ്വർഗമല്ല, അത് നരകമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല് പച്ചയിൽ മുറിച്ചു മാറ്റാൻ പോകുമ്പോ ആ കാലിന്റെ മുറിവ് വേദന അറിയാതിരിക്കാൻ വേണ്ടി ഒരു കപ്പ് വീഞ്ഞു കൊണ്ടുപോയി കൊടുത്തിട്ടൊന്ന് കുടിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു എനിക്ക് നൽകിയ ബുദ്ധി നഷ്ടപ്പെടുത്താൻ നിങ്ങൾ എന്നോട് പറയല്ലേ, അല്ലാഹു ഹറാമാക്കിയ ഈ ഒരു ഖംറ് ഈ സമയത്ത് ഒരുപക്ഷെ ഏതെങ്കിലും ന്യായം കൊണ്ട് നിങ്ങൾക്ക് ഹലാലാണെന്ന് വരുത്തി തീർക്കാൻ പറ്റിയേക്കാം, പക്ഷേ വല്ലാഹി ലാ അഷ്റബ്, ഇനി ഞാൻ അത് കുടിക്കുകയില്ല, എന്റെ മുമ്പിലേക്ക് അത് കൊണ്ടുവരല്ലേ. ഞാൻ ഇതിനൊരു പരിഹാരം പറയാം. വലാകിൻ ഇദാ തവല്ലഅ്തു, ഞാൻ വുദു എടുത്തു വരാം. വദഖൽതു ഫീ സ്വലാത്തി, കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്റെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ കാലുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ വുദു എടുത്ത് നിസ്കരിക്കാൻ നിന്നാൽ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകൾ ഞാൻ ഫാത്തിഹ കഴിഞ്ഞ് ഓതാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടത് എന്റെ കാലുകൊണ്ട് ചെയ്തേക്കാം, നിങ്ങൾ മുറിക്കുകയോ കരിക്കുകയോ എന്താ വേണ്ടത് ചെയ്തോളൂ, ഞാൻ നിസ്കരിക്കുമ്പോ ചെയ്താൽ മതി.
ആ നിസ്കാരം എന്തായിരിക്കും മുഅ്മിനെ നമ്മൾ ആലോചിച്ചു നോക്കി. ഒരു കൊതുക് വന്നു നിന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധ പോകുന്നു നമ്മൾ. റോഡിലൂടെ ഒരു അനൗൺസ്മെന്റ് പോയാൽ നിസ്കാരം ചൊല്ലുന്നത് മുഴുവൻ തെറ്റിപ്പോകുന്നു നമ്മൾ. നമ്മുടെ മക്കളൊരു മൊബൈൽ ഓണാക്കിയാൽ ചിന്തകൾ മാറിപ്പോകുന്നു നമ്മുടെ നിസ്കാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് എന്തും നമ്മളെ സ്വാധീനിക്കുന്നു നിസ്കാരത്തിൽ. എന്നാൽ ഉറുബത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങളുടെ മകളുടെ കുട്ടിയാണ്, അസ്മ ബീവിയുടെ മോനാണ്, മഹാനായ ഉറുബത്ത് ബിനു സുബൈർ തങ്ങൾ സുബൈർ ബിനുൽ അവ്വാം എന്ന ഹവാരിയു റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽപ്പെട്ട മഹാനായ ഉറുബത്ത് ബിനു സുബൈർ എന്നിവരുടെ ഉപ്പ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു അവരുടെ മകനാണിത്. ഞാൻ നിസ്കരിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ എന്റെ കാല് മുറിച്ചാൽ ഞാൻ അറിയില്ല, അത് നിങ്ങൾ എനിക്ക് അനസ്തേഷ തരുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് മഹാനായ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അവര് കാല് മുറിച്ചു മാറ്റിയത്. മരം മുറിക്കുന്ന വാളുകൊണ്ടാണ് കാല് മുറിച്ചത്. രക്തം ധാരധാരയായി ഒഴുകിയപ്പോ ആ രക്തം നിൽക്കാൻ വേണ്ടി ചൂടുള്ള എണ്ണ കൊണ്ടുവന്ന് കാലിൽ വെച്ചു കൊടുത്തപ്പോഴാണ് മഹാനവറുകൾ ബോധം കെട്ടി വീഴുകയാണ് ഉണ്ടായത്. നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവമുണ്ടോ? ഒരു സൂചി വെക്കുന്ന വേദനയിൽ കൂടുതൽ ഒരാൾക്ക് ഓപ്പറേഷൻ വരുമ്പോ ആരെങ്കിലും അറിയുന്നുണ്ടോ? പച്ചയായി കാലുകൾ മുറിക്കപ്പെടുന്ന ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇത് കഥ പറയുകയല്ല, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പോലും എന്റെ വായയിലേക്ക് ഹറാമ് വേണ്ട, എനിക്ക് മദ്യം വേണ്ട എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. എന്റെ മുഅ്മിനെ, വല്ലാഹി ലയ്യ സുലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സുലുഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്ത് ഏതൊരു നന്മയിലാണോ ഉണ്ടായിരുന്നത് ആ നന്മയിലേക്ക് തിരിച്ചു പോകാതെ ഈ ഉമ്മത്തിന് വിജയം ഉണ്ടാവുകയില്ലെന്ന് നമ്മ പഠിപ്പിച്ചത് അൽ ഖലീഫത്തു റബ്ബാനി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ദുശ്ശീലങ്ങൾ എന്റെ ചെറുപ്പക്കാരെ, ഒരല്പനേരത്തേക്ക് നിങ്ങൾ ഏതോ ലോകത്താണെന്ന് നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ തന്നെയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ നുഖ്രാ. മയക്കുമരുന്ന് അടിക്കുമ്പോഴേക്കും നിങ്ങൾ ലോകം വിട്ടു പോകുന്നു, ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ തന്നെയാണ്, ഇവിടെ നിന്നാണ് നിങ്ങളെ പടച്ചത്, അതിലേക്കാണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നത്, അതിൽ നിന്ന് തന്നെയാണ് പുനരുദ്ധാരണ നാളിൽ അള്ളാഹു നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണമേ, അവൻ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ വായിലൂടെ കടന്നു ചെല്ലല്ലേ. സംഭവിച്ചു പോയത് അള്ളാഹുവിനോട് തൗബ ചെയ്യണേ, അള്ളാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്യൻ റബ്ബേ, ഞാൻ അറിയാതെ സംഭവിച്ചു പോയത്, അല്ലെങ്കിൽ അറിഞ്ഞു സംഭവിച്ചു പോയത്, എനിക്ക് നിരുപാധികം മാപ്പ് തരണേ എന്ന് റബ്ബിനോട് മാപ്പിരുന്ന് തൗബ ചെയ്ത് മടങ്ങി ശുദ്ധിയാവണേ. നമ്മൾ രണ്ടാം ാലൊരു വഴിയിലൂടെയാണ് പോകുന്നത്, ഒന്നുകിൽ അത് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്, അല്ലെങ്കിൽ അത് നരകത്തിന്റെ വഴിയിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മശുദ്ധി വരുത്തുന്നത് അനിവാര്യമാണ്. വലിയൊരു പ്രയാസം അനുഭവിച്ച ആ നേരത്തെ ഹറാമ് ചെയ്തില്ലെന്ന് മാത്രമല്ല, തന്റെ ഖന്റെ മകൻ മുഹമ്മദ് ബിനു ഉർവ, മുഹമ്മദ് ബിനു ഉർവ എന്ന തന്റെ പ്രിയപ്പെട്ട മകൻ ഒട്ടകത്തിന്റെ കാല് തട്ടിയിട്ട് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. യാ അല്ലാഹ്, കാല് മുറിക്കപ്പെട്ടു പോയിരിക്കുന്നു. തന്റെ കൂടെ യാത്ര ചെയ്തു വന്ന മകൻ മുഹമ്മദ് ഷാമിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു, ഫലസ്തീനിൽ വെച്ചിട്ട്. ഇവ രണ്ടുപേരും വന്നത് മദീനയിൽ നിന്നാണ്. എന്തായിരിക്കും നമ്മൾ പറയാം? അപ്പൊ നമ്മളൊരു ഒരനുഭവം പറയാം, നമ്മൾ ഒരനുഭവം പറയാം. നമ്മുടെ മലപ്പുറം ജില്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലാണോ എന്ന് എനിക്കറിയില്ല. ഒമാനിലേക്ക്, ഒരു ഗൾഫിലേക്ക് പോയതാണ്. അവിടുന്ന് ദുബൈയിൽ നിന്നോ അബുദാബിയിൽ നിന്നോ ഒന്നര മണിക്കൂറായും കാണുന്നില്ല. പിന്നെ കേൾക്കുന്നത് മയ്യത്ത് അള്ളാഹു അദ്ദേഹത്തിനും ആ കുടുംബത്തിനൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ മരണപ്പെട്ടു പോയ സഹോദരൻ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവര് വേറൊരു ഒമാനിലേക്ക് വിസിറ്റ് പോയതാണ്. ആലോചിച്ച് നോക്കി, വേറൊരു നാട്ടില് അവിടെ നിന്ന് തിരിച്ചു പോകണം. പക്ഷെ ആ സുഹൃത്ത് രണ്ടു ദിവസം മുമ്പ് അങ്ങനെ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും വെച്ച് മരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ തന്നെ മറവ് ചെയ്താൽ മതി, നാട്ടിലേക്കൊന്നും വയസ്സിലിട്ട് കൊണ്ടുപോകരുതേ, അതുകൊണ്ട് ഒമാനിൽ തന്നെ മറവ് ചെയ്തു. ആ മാതാപിതാക്കൾ ആലോചിച്ച് നോക്കി, ഒരേ ഒരു മകൻ, എത്രയും 30-40 വയസ്സിൽ താഴെ പ്രായമുള്ളൂ, 39 വയസ്സൻ മകനും മരിച്ചു. എന്താ പറഞ്ഞ വാക്കെന്നറിയോ? അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറാ, ആദ്യത്തിലും അവസാനത്തിലും അല്ലാഹുവിന് തന്നെയാണ് സ്തുതി. വളാഹിറൻ വബാത്വിനാ, പ്രത്യക്ഷമായും പരോക്ഷമായും റബ്ബേ നിനക്ക് തന്നെയാണ് നന്ദി, നിന്നോട് തന്നെയാണ് റബ്ബേ നന്ദി പറയാനുള്ളത്.
رب إن كنت أخذت فقد أعطيت الله ويني كنت بوي تندنجي لندا ني نلغي تندلو تنني تندلو وإن كنت بتليت فقد عافيت ني پريتشنا نلغي دنجي نلغي نلغي دي لندا پرشنم ني ينك آروغي وندنني تندلو رب أعطيتني أربعا من اللطراف نال بيبنغل نينك دنو رند كيوم رند كالوم أدل نن واخذت واحدا ون اللي ني كنت بويد مون وڈا باقي وندلو فلك الحمد أولا وآخرا وظاهرا وباطنا الله أعطيتني أربعة من الأولاد وأخذت واحدا إن نال مكل الورال يلي ني كنت بويتل ربي فلك الحمد أولا وآخرا وظاهرا وباطنا ഈ ചിന്തിക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് നമ്മളുടെ ചിന്ത വളരുന്നിടത്താണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബതും ഖാലു ഇന്ന ലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون ക്ഷമിച്ച് കാര്യങ്ങളെ ക്ഷമയോടെ അവധാനതയോടെ നോക്കിക്കാണാൻ കഴിയുന്നവർക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കുന്ന ബിയേ അവർക്കത് നഷ്ടമാവില്ല ഈ ദുഃഖത്തിന് പകരം അവർ പുഞ്ചിരിക്കാൻ പോകുന്നുണ്ട് ഈ സങ്കടത്തിന് പകരം ഒരുപാട് സന്തോഷം അവർ അനുഭവിക്കാൻ പോകുന്നുണ്ട് അവർ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ